അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അൽസഹസൻ. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കവടിയാറുള്ള ഓർഗാനോഗ്രാം എന്ന ഒരു സ്ഥാപനത്തിലാണ്. സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെറുതെ ഒരു സ്ഥാപനമല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മുടെ കളിമണ്ണിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, അതായത് നമ്മുടെ ചട്ടി, അതേപോലെ തന്നെ നമ്മുടെ ഷോക്കേസിൽ വയ്ക്കാനുള്ള കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മുടെ പഴയകാല ജീവിതത്തെ തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിരിച്ച് പിടിക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ, നമ്മുടെ അതായത് കളിമണ്ണിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് പുറമെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം പലയിടത്തും നമ്മൾ പോയി വാങ്ങിക്കുന്നുണ്ടെങ്കിലും കുറേ കെമിക്കൽസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ കുറേ സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ്, അതായത് നമ്മുടെ തേയിലപ്പൊടി എണ്ണ തൊട്ട് കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അരി, അങ്ങനെ പഞ്ചസാര, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിന് പുറമെ നമ്മൾ ഒരുപാട് കണ്ട് ശീലമുള്ള നമ്മളെ നോർമലായിട്ടുള്ള കുറേ പ്രോഡക്ട്സുകളും ഡയറി പ്രോഡക്ട്സുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം, എങ്ങനെയാണ് കാര്യങ്ങൾ, വിശേഷങ്ങൾ, ഇവിടുത്തെ ഐറ്റംസ് എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ മാഡം ഉണ്ട്, പുള്ളിക്കാരി നമുക്ക് പറഞ്ഞുതരും. ഇത് നമുക്ക് വരുന്നത് കവടിയാറ് നമ്മളെ കളക്ടറിൻ്റെ ക്യാമ്പ് ഓഫീസിൻ്റെ ബാക്ക് സൈഡാണ് നമുക്ക് വരുന്നത്. അപ്പം താഴെ ഞാൻ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വരാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് ശ്രീദേവി മാഡം. മാഡമാണ് ഇവിടുത്തെ മൊത്തവും ഇൻചാർജും കാര്യവും, ഇതിൻ്റെ എല്ലാം നടത്തിപ്പ് അവകാശം മൊത്തവും മാഡത്തിനാണ്. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും മാഡം ആയിരിക്കും പറയുന്നത് കുറച്ചും കൂടെ നല്ലത്. മാഡം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്, അതായത് അല്ലാത്തുള്ള പ്രോഡക്ട്സ്, ഫുഡ് പ്രോഡക്ട്സും മറ്റുള്ള ഐറ്റംസിനെ കുറിച്ച് എല്ലാം മാഡം തന്നെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നേരെ മാഡത്തിൻ്റെ അടുത്ത് പോകാം. മാഡം നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് മാഡം ഇതിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ് മാഡം? ഞാൻ ഈ ഒരു സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിച്ചപ്പോഴത്തേക്കും സമൂഹത്തിന് ഗുണകരമാകുന്നൊരു കാര്യം തന്നെ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ ഓർഗാനോഗ്രാം എന്ന് പറയുന്ന ഷോപ്പ് തുടങ്ങിയത്. ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി കിച്ചൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഐഡിയ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്തി കിച്ചൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കുക്കിംഗ് വെസൽസിലാണ് തുടങ്ങുന്നത്. അപ്പം പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന മൺപാത്രങ്ങളും ഇരുമ്പ് പാത്രങ്ങളും കല്ലിൻ്റെ ചട്ടികളും ഒക്കെയാണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീട് നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായും ഈ പാത്രങ്ങളെല്ലാം അടുക്കളയിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ അത് വീണ്ടും തിരിച്ച് നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമമായിരുന്നു നമ്മൾ നടത്തിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ ഒരു തൊഴിൽ, അതായത് മൺപാത്ര നിർമ്മാണം പാരമ്പര്യമായിട്ട് ചെയ്യുന്ന, കുലത്തൊഴിലാക്കി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തി അവരോട് സംസാരിച്ച് ഗുണമേന്മയുള്ള പാത്രങ്ങൾ ഇടനിലക്കാരില്ലാതെ അവരിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങിയാണ് നമ്മൾ നേരിട്ട് ഈ ഷോപ്പിലേക്ക് എത്തിക്കുകയാണ്, ഓർഗാനോഗ്രാമിലേക്ക് എത്തിക്കുകയാണ്. അപ്പം അവർക്കും നല്ലൊരു പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും, കാരണം ഇടനിലയില്ല, നമ്മൾ നേരിട്ട് പോയി വാങ്ങുകയാണ്. പിന്നെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം പൊട്ടലൊന്നും ഇല്ലാതെ നമുക്കിവിടെ എത്തിക്കാൻ പറ്റും. കസ്റ്റമേഴ്സിനും ഒരു അത്യാവശ്യം ഒരു നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ മൺപാത്രങ്ങൾ കൂടാതെ ഇരുമ്പിൻ്റെ പാത്രങ്ങളുണ്ട്, കാസ്ട്രേൻ്റെ തന്നെ ചീനച്ചട്ടിയുണ്ട്, ദോശക്കല്ലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സീസൺ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ സീസൺ ചെയ്ത് കൊടുക്കുമ്പം ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, അവർക്ക് നേരിട്ട് കൊണ്ടുപോയി ഡയറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ വീണ്ടും അവരിത് മയക്കി എടുക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം ഇപ്പം പലരും അവരുടെ ആ അടുക്കളയിലെ ആ ഒരു പാത്രങ്ങൾ, പഴയ മീൻസ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പാത്രങ്ങളെല്ലാം മാറ്റി അതിന് പകരം മൺപാത്രങ്ങളും ഇരുമ്പിൻ്റെ ദോശക്കല്ലും ചീനച്ചട്ടികളും ഒക്കെ ആൾക്കാരിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രധാനമായിട്ടും വടക്കൻ കേരളത്തിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പാത്രങ്ങൾ. നമ്മൾ പോയി നേരിട്ട് കണ്ടതിനകത്ത് വേറെ യാതൊരു തരത്തിലുള്ള വിഷവസ്തുക്കൾ അല്ലെങ്കിൽ കെമിക്കലുകളൊന്നും ഈ പാത്രം ഉണ്ടാക്കുമ്പോൾ അവർ ചേർക്കുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളിത് അവരിൽ നിന്ന്
എടുക്കുന്നത്. അല്ലാതെ നമ്മളെ കളിമണ്ണിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാ സംഭവങ്ങളിലും ഉണ്ട്. അത് പാത്രം ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രമല്ല നമുക്ക് വീട്ടിലെല്ലാം അല്ലേ ഒരു അലങ്കാരത്തിന് വെക്കാനുള്ള ഗാർഡൻ പോട്ട്സും അത് തന്നെ ഇന്റീരിയർ പോട്ട്സും ഉണ്ട്. പുറത്ത് വെക്കാവുന്ന ഇത് അത് എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഇതിന്റെ ഇടയിൽ വേറെ മീഡിയേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഈ പൈസ സ്പ്ലിറ്റ് ആയി പോവുക അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കുറഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു വിലപേശലുകളോ ഒന്നുമില്ല. അവർ അർഹിക്കുന്ന ഒരു അവർ പറയുന്ന തുക കൊടുത്താണ് നമ്മളിത് വാങ്ങിക്കൊണ്ട് വരുന്നത്. പുറമെ നമുക്കിപ്പം അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ചട്ടി അങ്ങനെയുള്ള ഐറ്റംസ് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു കെമിക്കൽസ് കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ചേർക്കാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിനെ കുറിച്ച് എന്താണ് ഇത് ഓർഗാനോഗ്രാമിന്റെ തന്നെ വെസ്റ്റേൺ ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നമ്മൾ ഇറക്കുന്ന മസാല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കറ്റിൽ കിട്ടുന്ന ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഇത് കഴുകിയുണ്ടെങ്കിൽ തണ്ട് കളഞ്ഞിട്ടാണ് മുളക് പൊടിച്ച് പിന്നെ അതിലൊരു മായമോ അല്ലെങ്കിൽ മറ്റ് ഇതൊന്നും വെജിറ്റബിൾ സോസും ആഡ് ആവുന്നില്ല. നല്ല ശുദ്ധമായ പൊടികളാണ്. അതുപോലെ സ്പൈസസ് ഉണ്ട്. സ്പൈസസ് നമ്മൾ ഇടുക്കിയിൽ കർഷകരിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇതും ഒരു സെപ്പറേറ്റ് കുറച്ച് പ്രോഡക്ട്സ് ആണ്. ഇതിന്റെ എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ കാര്യങ്ങൾ? ഇത് നമ്മൾ കോട്ടയത്തു നിന്ന് എടുക്കുന്നതാണ്. കോട്ടയത്ത് മാമിച്ചെടുത്തി എന്ന് പറഞ്ഞൊരു ചേട്ടത്തി ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ചെറുമകനാണ് ഇപ്പം ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം വെളിച്ചെണ്ണയിൽ വറുത്ത സ്നാക്സുകളാണ്. ചിപ്സ് ആണെങ്കിലും അച്ചപ്പമാണെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. അപ്പം അത്രയ്ക്ക് ശുദ്ധമാണ്. മാത്രമല്ല ഇതിൽ ഇതൊക്കെ ഒരു മാസമേ ഉള്ളൂ ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. അതെ അതെ, വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. കാരണം അതാണ്, കാരണം വെച്ചാൽ നമ്മൾ വേറെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വാലിഡിറ്റി വളരെ കുറവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കെമിക്കൽസും കാര്യങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിപ്പം രണ്ടു മാസം ഇങ്ങനെയൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. പെട്ടെന്ന് ചീത്ത ആവുന്നതുകൊണ്ട് അത് മോശ സാധനമൊന്നല്ല, അത് നല്ല സാധനമാണ്. അതില് വേറെ നിങ്ങൾക്ക് ബോഡിയിൽ പ്രശ്നം വരുന്ന ഒരു ഐറ്റവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ്. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം, വന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. നമുക്ക് ഭയങ്കര ഒരു വില കൂടുതൽ അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ മാഡം പറഞ്ഞില്ലേ ആ ചിപ്സ് ഇങ്ങനെയുള്ള സംഭവം നോക്കിയപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് തന്നെ 50 രൂപ 40 രൂപ ആ റേഞ്ച് തന്നെയാണ്. പിന്നെ 1-2 നമുക്ക് പരിചയമില്ലാത്ത കുറേ പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഷുഗർ വരുമ്പോഴത്തേക്ക് നമ്മളെ നോർമൽ വൈറ്റ് ഷുഗറും ഉണ്ട്, അതേപോലെ തന്നെ ബ്രൗൺ ഷുഗറും ഉണ്ട്. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞത് ബ്രൗൺ കളർ ഷുഗർ. ഓക്കെ, ബ്രൗൺ ഷുഗറും ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത കുറേ പ്രോഡക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ നമ്മളെ സ്വാദ്, ഇതെല്ലാം നമ്മൾ വെളിയിൽ കാണുന്ന കുറേ ഐറ്റങ്ങൾ തന്നെയാണ്. സ്വാദ് ഇങ്ങനെയുള്ള കുറേ പരിചയമുള്ളതും പരിചയമില്ലാത്ത ഐറ്റങ്ങൾ, പുട്ടിൻ്റെ പൊടി, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ വേണമെങ്കിൽ വന്ന് വാങ്ങാം. നിങ്ങൾക്ക് പരിചയമുള്ള പ്രോഡക്റ്റ് ആയിരുന്നാലും പരിചയമില്ലാത്ത പ്രോഡക്റ്റ് ആയിരുന്നാലും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ വരിക, വന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക. ഞാൻ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും മാഡത്തിൻ്റെ ഇതെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാം. നേരത്തെ വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം കുറച്ച് സാധനങ്ങളെല്ലാം മാറ്റിവെക്കും. ഇപ്പം ലോക്ക്ഡൗൺ ആണ്, 7 മണി വരെ ഉള്ളൂ. അപ്പം ആ ഒരു 7 മണിക്ക് മുമ്പേ വന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ മാഡത്തിനെ വിളിച്ച് പറഞ്ഞാൽ മാഡം നേരത്തെ മാറ്റി വെച്ച് നിങ്ങൾക്ക് 7 മണിക്ക് മുമ്പേ വന്ന് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാനുള്ള, അതായത് നമുക്ക് ഈ അലങ്കാരം ഷോ കേസിലൊക്കെ വയ്ക്കാനുള്ള കുറേ ക്ലേസിലുള്ള കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ പഴയ കാലത്തുള്ളതുപോലെ മൺചട്ടി, പാത്രം, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അതുണ്ട്. പിന്നെ ഫുഡാണെങ്കിൽ പലതരം ഫുഡ്സ് ഉണ്ട്. ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ കുറേ ഉണ്ട്. നമുക്ക് പരിചയമുള്ളത്, പരിചയമില്ലാത്തത്, ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്, ഓയില്, നമ്മളെ തേന്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ പാല്, നമ്മുടെ മുരളി, അങ്ങനെയുള്ള കുറേ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഉള്ളത് നോക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗെറ്റ് ദ എസെൻസ്. ബൈ. ഡെബാബുടെ ബ്രൗൺ ഷുഗർ രണ്ട് ചട്ടി ഇങ്ങനെ തലയിൽ വെച്ചോണ്ട് വന്നാലേ. ഓക്കേ.